സാഹിത്യകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം സത്യപ്രകാശം സാംസ്കാരിക രംഗത്തെ സൂര്യ തേജസ്സായിരുന്നുവെന്ന് മന്ത്രി ജെ ചിഞ്ചിറാണി അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ എം സത്യപ്രകാശം അനുസ്മരണം കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും ആയിരക്കണക്കിന് സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾക്ക് അവാർഡുകൾ നൽകുകയും ചെയ്ത പ്രതിഭയാണ് പ്രൊഫസർ എം സത്യപ്രകാശമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെപ്പോലുള്ള മഹാന്മാർ ഇനിയും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരേണ്ടതാണെന്നും അവർ വ്യക്തമാക്കി. നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, പുതിയ തലമുറയെ അത് പരിചയപ്പെടുത്തുക, ഇനിയുള്ള വേദികളിൽ അതൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ളതാണ് നമ്മൾ ചില നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നിലവിലുള്ള കഥാപ്രസംഗങ്ങളെല്ലാം കൂടെ കൂട്ടായി ചേർന്ന് തീരുമാനിച്ചുകൊണ്ട് അതെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. നമ്മുടെ നാടകമൊക്കെ ഇപ്പം മൺമറഞ്ഞു പോവുകയാണ്. ഇപ്പൊ ആർക്കും നാടകമൊന്നും കാണണ്ട. നാടകത്തിനേക്കാളും വലിയ സിനിമകളാണെന്ന് നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇനിയും നമുക്ക് ഇതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രൊഫസർമാരെ, നമ്മുടെ കവികളെ, അതുപോലെ തന്നെ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. സമ്മേളനത്തിൽ ഗുരുദേവ കലാവേദി ട്രസ്റ്റ് പ്രസിഡന്റ് എസ് സുവർണകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ആറ്റൂർ ശരത്ചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. ജവർ ബാലഭവൻ ചെയർമാനും പ്രമുഖ പത്രപ്രവർത്തകനുമായ എസ് നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ വെള്ളിമൺ നെൽസൺ, ഡോക്ടർ ചന്ദ്രസേനൻ, പ്രബോധസ് കണ്ടച്ചിറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.